തിരുവനന്തപുരത്തെ പാപ്പനംകോട് ഇൻഷുറൻസ് ഏജൻസി ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് പേർ മരിച്ചു. ഇതിൽ ഒരാൾ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. പാപ്പനംകോട് സ്വദേശി വൈഷ്ണയാണ് മരിച്ചത്. രണ്ടാമത്തെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പുരുഷനാണെന്ന് സംശയിക്കുന്നു. തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ട് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. പ്രതികരണം ഞാൻ ലേഡിനെ ഇത് മാത്രമാണ് കണ്ടത്. പിന്നീട് എങ്ങനെ മറ്റൊരാൾ ഉണ്ടെന്നറിയുന്നത്? ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ലേഡിയെ മാത്രമാണ് കണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു നോക്കി. അപ്പോഴത്തേക്ക് അവർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ കത്തുന്ന കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഒരു ബോഡിയാണ് ആളുണ്ടായിരുന്നെന്ന് മനസ്സിലായി. വെള്ളം ഒഴിച്ച് അപ്പം തന്നെ അണക്കി. ആ ഫയർഫോഴ്സ് അതിന് ശേഷം അപ്പം തന്നെ തീയെല്ലാം അണച്ചതിന് ശേഷം തന്നെ ഫയർഫോഴ്സ് എത്തി. ആദ്യം കാണാൻ പറ്റുന്ന ആ കാണാൻ പറ്റുന്നു, കാരണം അത് ആ ക്യാബിൻ്റെ അപ്പുറത്തായിരുന്നു എനിക്ക് കാണാൻ പറ്റിയില്ല. എല്ലാം എല്ലാം കംപ്ലീറ്റ് ആണ്. ഇതേപോലെ ഇല്ലല്ല, അങ്ങനെയൊന്നും എനിക്കൊന്നും തിരിച്ചറിയാറിയത്തില്ല. അല്ല അത് അവിടെ സൈഡിൽ ഉണ്ടായിരുന്നതാണ്. അവിടെ സൈഡിൽ ഒരു എനിക്കറിയത്തില്ല, അത് ചോരയാണോ ഇനി വേറെ എന്തെങ്കിലാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് അവർ ചെക്ക് ചെയ്യണമല്ലോ. എടുത്തപ്പോഴേക്കും പൂർണ്ണമായിട്ടും മരണപ്പെട്ടിരുന്നല്ലേ ബോഡിയോ? ഇല്ല, എടുത്തിട്ടില്ലല്ലോ. ഞാൻ അത് നമ്മളപ്പം തന്നെ മാറിക്കൊടുത്തു. അപ്പം ഞാൻ കണ്ടപ്പോഴത്തേക്ക് എന്നെ മരിച്ചിരുന്നു. ആള് മരിച്ചു കഴിഞ്ഞു. ആ സൈഡിൽ തന്നെ അപ്പുറത്ത് ആ ക്യാബിൻ്റെ താഴെ. ഇല്ല, ഞാൻ അപ്പം തന്നെ ഫയർഫോഴ്സ് വന്നപ്പോഴത്തേക്ക് പോയി. ഇരിക്കുന്ന ക്യാബിന് പുറത്ത് ആണോ? ആ അവിടെ തീയായിരുന്നു ഫുള്ള് ഇതേമാതിരി. നാട്ടുകാരുടെ പ്രതികരണമാണ് കണ്ടത്. തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ അവിടെ എത്തിയ ഒരു ചെറുപ്പക്കാരനാണ് പ്രതികരിച്ചത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹമൊക്കെ പുറത്തേക്ക് ഇറക്കിയത് എന്നാണ്. ആദ്യ അവിടെ വെച്ച് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ജിനാഥും ജിബിൻ ജെബിയും വിവരങ്ങളുമായിട്ട്. രാഹുൽ കേൾക്കാമെന്ന് കരുതുന്നു. രാഹുൽ, ഈ രണ്ടാമത്തെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? പോലീസ് എന്ത് പറയുന്നു? ഇപ്പോഴും അവിടെ പരിശോധനകളൊക്കെ നടക്കുകയാണോ? തീർച്ചയായും ദിവീഷ്, പരിശോധനകൾ തുടരുകയാണ്. സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് ദൃസാക്ഷിയാണ്. ദൃസാക്ഷി എന്ന് പറയുമ്പോൾ തീപിടുത്തമുണ്ടായി ആദ്യഘട്ടത്തിൽ ഇവിടെ ഈ പറയുന്ന ബക്കറ്റിലൊക്കെ വെള്ളം ഒഴിച്ച് അവിടെ തീ കെടുത്താൻ ശ്രമിച്ചയാളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ക്യാബിന് പുറത്താണ് ഈ സ്ത്രീയുടെ മൃതദേഹം, അതായത് വൈഷ്ണയുടെ മൃതദേഹം ക്യാബിന് പുറത്തേക്ക് വീണ നിലയിൽ കണ്ടെത്തി. മറ്റൊരു മൃതദേഹം ഉള്ളിലായിരുന്നു, അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് എത്തിയപ്പോൾ തന്നെ ഇവർ പിൻവാങ്ങിയെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തായാലും ഒന്നരയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. വലിയ ശബ്ദത്തോടുകൂടി ചില്ലുകൾ പൊട്ടി റോഡിലേക്ക് വീഴുന്നു, വലിയ പുകയുയരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഈ അപകടം അറിയുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഉണ്ടായിരുന്നത് പുരുഷനാണെന്നുള്ള സൂചനയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ രണ്ടാമതെത്തിയ പുരുഷൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഭർത്താവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഒപ്പം ഉണ്ടായിരുന്ന ആരാണെന്നാണ്. കാരണം ഈ ചെറിയ പടിക്കെട്ടുകളിലൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ രണ്ട് സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു കെട്ടിടം, അത് ഈ പറഞ്ഞതുപോലെ ഇൻഷുറൻസിൻ്റെ കെട്ടിടമാണ്, അവിടെയാണ് അപകടമുണ്ടായത്. തൊട്ടപ്പുറത്തെ ഒരു കടമുറിയുണ്ട്, അവിടെ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഈ പടിക്കെട്ടുകൾ കയറിപ്പോകുന്ന ആളുകൾ ഈ ഇൻഷുറൻസിൻ്റെ സേവനം ലഭിക്കാൻ ഈ സ്ഥാപനത്തിലേക്ക് പോകുന്ന ആളുകളാണ്. അവിടെ വർഷങ്ങളായി ഒരു സ്ത്രീ മാത്രമാണ്, വൈഷ്ണ മാത്രമാണ് അവിടുത്തെ ജീവനക്കാരിയായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കയറിപ്പോകുന്നത് കാണാൻ സമീപ പ്രദേശങ്ങളിൽ തൊട്ടപ്പുറത്ത് കാണുന്ന വിശ്വാസ് മെഡിക്കൽ സ്റ്റോർ സി സി ടി വിയാണ് പോലീസ് അല്പം മുമ്പ് പരിശോധിച്ചത്. എന്തായാലും ഈ കാണുന്ന കടമുറിക്ക് ഇടതുവശത്തു കൂടി വന്നു കഴിഞ്ഞാൽ ആ സി സി ടി വിയിൽ ദൃശ്യങ്ങൾ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാണാം പാപ്പനംകോടി റോഡിലെ ട്രാഫിക് സിഗ്നൽ, ട്രാഫിക് കൺട്രോളിൽ നിന്നും ആ സിഗ്നൽ, ഈ ട്രാഫിക് സിഗ്നലുള്ള ക്യാമറകളുണ്ട്, ആ ട്രാഫിക് കൺട്രോളിൽ നിന്നും ആ ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നഗരമധ്യത്തിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു, ആളുകളെല്ലാം ആ ഞെട്ടലിലാണ്. തൊട്ട് താഴെയുള്ള ഈ നമുക്ക് ഈ കടമുറിക്ക് തൊട്ട് താഴെയുള്ള ഫാൻസി സ്റ്റോർ, ഈ കാണുന്ന ഫാൻസി സ്റ്റോറിലെ ജീവനക്കാരി നമ്മൾ പ്രതികരിച്ചിരുന്നു. ആ ജീവനക്കാരി വലിയൊരു പൊട്ടിത്തെറി കേൾക്കുന്നു. അപ്പോൾ തന്നെ അങ്കലാപ്പ് ഉണ്ടാകുന്നു. പുറത്തേക്ക് രക്ഷപ്പെടാൻ ഇറങ്ങുമ്പോൾ ചില്ലുകൾ, ആ ചില്ലിലെ ചീളുകൾ ദേഹത്തേക്ക് വീഴുന്നു. അത്രമാത്രമാണ് അറിയാവുന്നത്.
ഈ സമീപത്തുള്ള കടകളുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യരുമായി നല്ല ബന്ധം ഉള്ള ഒരു വ്യക്തിയായിരുന്നു വൈഷ്ണ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ രണ്ടാമത് ആരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എ സി ഈ അകത്ത് കയറിയ രക്ഷാപ്രവർത്തകരൊക്കെ പറഞ്ഞ് എ സി ആ പൊട്ടിത്തെറിച്ച നിലയിൽ തന്നെയായിരുന്നു എ സി. അതുകൊണ്ട് എ സി പൊട്ടിത്തെറിച്ചതാകാമെന്ന് തന്നെയാണ് അഗ്നിരക്ഷാസേനയിലുള്ള ആളുകളും നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം അത്തരത്തിൽ രണ്ടാമതൊരു പുരുഷനാണെന്നുള്ള സൂചന തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത്.